സിമ്പിളായിട്ട് ഒരു PZ ഫിൽറ്ററാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇമേജ് ഓപ്പൺ ചെയ്ത ശേഷം ഫിൽറ്റർ കയറുക, ഫിൽറ്റർ കയറിയിട്ട് ഒന്ന് ഇമേജ് ഒന്ന് ഷാർപ്പൻ ചെയ്തെടുക്കുക. കൺട്രാസ്റ്റ് കുറച്ച് കൂട്ടിയിട്ട് ഒന്ന് റേഡിയൽ ഫിൽറ്റർ അപ്ലൈ ചെയ്താൽ തന്നെ ഇമേജ് കുറച്ച് ഷാർപ്പായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ടൂണായിട്ട് വരും. ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഇമേജിലുള്ള കളേഴ്സൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ ഫിൽറ്റർ കയറിയിട്ട് അതിൻ്റെ ഗ്രീൻ ടൂണും യെല്ലോ ടൂണും ഒന്ന് മിനിമം ചെയ്താൽ തന്നെ ഒരു ലോ ചെയ്യുക. അപ്പോൾ ഇമേജ് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ആവും. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ ആയ ഇമേജസിന് നേരെ ഒന്ന് നമ്മൾ ഫിൽറ്റർ കയറിയിട്ട് ഒന്ന് ടൂൺ ചെയ്തെടുക്കുക. ഒരു റിയൽ ബ്ലൂയിഷ് ടൂണാക്കി കൊണ്ടുവരിക, ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂയിഷ് ടൂണ്, സ്കൈ ബ്ലൂ ടൂണായിട്ട് വരിക. ഒരു യെല്ലോ ആൻഡ് സ്കൈ ബ്ലൂ ടൂണിട്ട് ഇമേജിനെ ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക. ഇനി അടുത്ത് ഈ ചെയ്യാൻ പോകുന്നത് ഫേസ് റീടച്ച് ആണ്. ഫേസ് റീടച്ചിന് നമുക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടുക. ബ്രൈറ്റ്നെസ്സിനെ ഓവർലേ ആക്കിയിട്ട് ഒന്ന് ലെയർ മാസ്ക് ചെയ്തിട്ട് ആ ബ്രൈറ്റ്നെസ് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബ്രൈറ്റ് ഫേസിലും അതിൻ്റെ ഹാൻഡിൽ ബാക്കി ബോഡി പാർട്ടിലൊക്കെ ബ്രൈറ്റ്നെസ് അപ്ലൈ ചെയ്യാം. ബ്രൈറ്റ്നെസ് അപ്ലൈ ചെയ്ത ശേഷം നേരെ ഇനി ബാക്കി ഫേസിലൊന്ന് സ്കിന്നൊന്ന് റീടച്ച് ചെയ്യാണ്ട്, സ്കിന്നൊന്ന് റീടച്ച് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഫേസ് ട്യൂൺ ചെയ്തെടുക്കുകയാണ്. ഫേസ് ട്യൂണായിട്ട് ഫേസിലൊരു കളർ സെറ്റ് ചെയ്യുക, ബോഡിയിലുള്ള ഒരു കളർ സെറ്റ് ചെയ്തിട്ട് ആ കളർ ബ്രഷ് വഴി ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. പുതിയ ലെയർ ഉണ്ടാക്കിയിട്ട് ബ്രഷ് ഇട്ടിട്ട് ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ഫേസിലും ഹാൻഡിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെയറിലൊന്ന് മിനിമൈസ്, ലെയറിലൊന്ന് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓവറാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. എല്ലാ ഭാഗത്തും ഓവറാത്ത രീതിയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷിൻ്റെ അഡ്ജസ്റ്റ് അതിൻ്റെ ഹാർഡ്നെസ്സും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസിലുള്ള പിമ്പിൾസ് അവർ സ്പോട്സ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇത് നമ്മുടെ പാച്ച് ടൂൾ യൂസ് ചെയ്യും, ക്ലോൺ ടൂളും യൂസ് ചെയ്യും. നമ്മുടെ ക്ലോൺ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പോസും പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്തെടുത്താൽ തന്നെ ഒരു നല്ലൊരു പക്ക എഡിറ്റ്, ഒരു ക്വാളിറ്റി നമുക്ക് ഇമേജിൽ കിട്ടും. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടിപൊളി അടുത്തൊരു ട്യൂട്ടോറിയലുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.